എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയി, ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും. ഒരു Q&A നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഒറ്റ ഫോണോ കയ്യിലുണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് Q&A വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ നോയിസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പം കുറച്ച് കൂടുതലാണ്. അപ്പം മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങിയത് തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ മൈക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ക്യാമറ വാങ്ങിയത്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു അഡാപ്റ്റർ വാങ്ങണം. അപ്പോൾ ആ അഡാപ്റ്ററിന് തന്നെ 5000-6000 അടുത്ത് സംതിങ് റൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ Q&A നമുക്കത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ യൂട്യൂബത്തെ പറയാം. യൂട്യൂബിൽ ആദ്യം ചോദിച്ചത് RX എവിടെ നിന്നാണ് എടുത്തതെന്ന്. അപ്പം RX എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്നാണ് എടുത്തത്. അപ്പം അതൊക്കെ സെയിൽ ചെയ്ത് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്, K2K റൈഡിൽ എത്രയായി? അത് നമ്മൾ K2K റൈഡിൽ എത്ര റുപ്യ എക്സ്പെൻസ് എന്നുള്ളതെന്ന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി വെക്കാം. ജസ്റ്റ് ഞാൻ വേണം പറഞ്ഞാൽ 23000 നമുക്ക് ആയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വീഡിയോയിൽ കയറി, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. പിന്നെ പോകുന്നവർക്കുള്ള മോട്ടിവേഷൻ, മോട്ടിവേഷനൊക്കെ കൊടുക്കാനായോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം യാത്ര ചെയ്ത് എൻജോയ് ചെയ്യുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ യാത്രയിൽ ഏറ്റവും മനോഹരമായി തോന്നിയ പ്ലേസ്, മനോഹരമായ പ്ലേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനോഹരമായിട്ട് തോന്നിയത് ഷിംല തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവിടുത്തെ ബിൽഡിങ് കാരണമാണോ, പിന്നെ അതേപോലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണോന്ന് അറിയില്ല. എന്തായാലും എൻ്റെ യാത്രയിൽ വന്ന താഹിറിനും ടു കാശ്മീരിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ ഷിംല എന്നായിരിക്കും ഞാൻ പറയാറ്. ഫാൻ ബോയ് ആണോ എന്ന് വെച്ചാൽ, ഞാൻ ആരുടെങ്കിലും ഫാനാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ആണെങ്കിൽ ഫാൻ ബേസിൽ പറയുകയാണെങ്കിൽ, യൂട്യൂബറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നല്ലൊരു ട്രാവലർ ഷാക്കിർ തന്നെയാണ്. മൂപ്പരൊക്കെ തന്നെയാണ് എൻ്റെ ആശാൻ എന്നൊക്കെ പറയാം. ഞാൻ പുള്ളിക്കാരൻ്റെ ഒക്കെ കണ്ടിട്ടാണ് നമ്മളും ഇതേപോലെ യൂട്യൂബിലേക്കൊക്കെ വരുന്നത്. പിന്നെ ഫിലിമിലാണെങ്കിൽ അല്ലു അർജുന്, പിന്നെ തെലുങ്ക് പടത്തിൽ അല്ലു അർജുനാണ്. പിന്നെ അതേപോലെ തമിഴ് വിജയ്, മലയാളത്തിൽ നമ്മുടെ ടോവിനോ തോമസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യാത്രയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന്. യാത്രയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ പമ്പുകളിലൊക്കെ ടെൻഡൻസ് കിടന്നല്ലോ. അപ്പോൾ ആദ്യം പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ കിടന്നോളാം എന്നൊക്കെ പറയും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇവർ പറ്റില്ല എന്ന് വെച്ചാൽ, ഇവർ മുതലാളിമാരോട് ചോദിക്കാതായിരിക്കും. മുതലാളിമാരുണ്ടാവില്ല അവിടെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ കിടന്നോളം പറയും. ലാസ്റ്റ് അവിടെ കിടക്കുമ്പോൾ ലാസ്റ്റ് അവർ വന്ന് പറയും, മുതലാളി വന്നിട്ടുണ്ട്, ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ഇറക്കിയിട്ടുണ്ട്. അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതുണ്ടല്ലോ രാജ്മഹൽ, എവിടെയാന്ന് ക്ലിയർ ആയിട്ട് ഓർമ്മിട്ടുന്നില്ല ആ പ്ലേസ്. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടുന്ന് പാളിപ്പോയി പണി. പിന്നെ നേരെ നമ്മൾ വേറെ പെട്ടെന്ന് മുമ്പ് പോയിട്ട് അവിടെ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഹിമാചലിൽ കയറുന്നതിന് മുമ്പ് നമ്മളൊരു ഗ്രൗണ്ടിൽ ടെൻ്റ് അടിച്ചു. അപ്പം അവിടെ ഉള്ളൊരു അമ്പലത്തിൽ ആൾക്കാരോട് വെച്ചു പോകാൻ അടിച്ചോളം അടിച്ചോളം പറഞ്ഞു, ടെൻ്റ് അടിച്ചോളം പറഞ്ഞു. അവിടെ ടെൻ്റ് അടിച്ച് നമ്മൾ ക്രിക്കറ്റ് കളിച്ചതൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പം അവിടെ ടെൻ്റ് അടിച്ച് പിന്നെ ഒരു വൈകുന്നേരം ഒരു 6-7 ആകുമ്പോൾ ഇരട ആകുമ്പോൾ അവിടുത്തെ സെക്യൂ കൂർക്ക വന്ന്, അപ്പം പെർമിഷൻ എവിടെ എന്നൊക്കെ വെച്ചിട്ട് കുറേ പ്രശ്നമുണ്ടായി. അപ്പോൾ പോലീസുകാരൊക്കെ വന്ന്. മെയിനായിട്ട് ഈ യാത്രയിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണ്. അതുപോലെ സ്റ്റിക്കർ എൻ്റെ കാര്യം മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അടുത്തൊരു വീഡിയോ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ കാര്യം നമ്മൾ പറയാം. പിന്നെ സ്റ്റിക്കർ കിട്ടിയില്ല, അത് ഞാൻ തരും. എല്ലാവർക്കും അയച്ചതാണ്, രണ്ടാൾക്കാർ തന്നെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പെൻഡിങ് അല്ല, അവിടെ പോസ്റ്റ് ഓഫീസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കാർക്ക് മെസ്സേജ് ഉണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കണം എന്ത് സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ, K2K റൈഡിൽ റിലീജിയൻ ബേസ്ഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? അപ്പം നമ്മൾ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല.
അപ്പം നമ്മൾ ജബൽപൂർ എത്തിയപ്പം അവിടെ നമ്മുടെ ചെറി ടീമിൽ അറിയാലോ സൈക്കിള് കണ്ടുപിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പം അവരെ വീട്ടിൽ പോയപ്പോൾ അവരെ അമ്മൂമ്മ പറഞ്ഞ് മുസ്ലിമാണെന്ന് ആരോടത്തും പറയണ്ട. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ചപ്പോൾ അതൊന്നുമില്ല. ക്വസ്റ്റിന് എന്തൊക്കെ സാധനം കൊണ്ടുപോയി ട്രിപ്പിന് പോയപ്പോൾ അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ അടുത്തത് എന്നത് റൂട്ട്, ട്രിപ്പ് പോയ റൂട്ട് മാപ്പ്. അപ്പം അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനത്തെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കയറി വെക്കാം, ലിങ്ക് ഉണ്ടാവും കേട്ടോ. അതിൽ നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും, അപ്പം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡപ്പ് റെഡി കാര്യങ്ങൾ. പിന്നെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ഹിമാചല് കയറിയതിന് ശേഷം കുറേ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ട്. എന്ന് വെച്ചാൽ ഹിമാചല് കയറുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കമ്മാരി വേണമാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന 10 രൂപേൻ്റെ മാഗിയൊക്കെ നമുക്ക് 50 രൂപ 60 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഏതുവരെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര 2018 പയ്യനാണ് കേട്ടോ. അപ്പോൾ 2017 ഞാൻ പ്ലസ് വണ് ആയിരുന്നു, 10th പാസ്സായി. ഞാൻ പ്ലസ് ടു പ്രൈവറ്റിലാണ് പഠിച്ചത്. അതിൽ പ്ലസ് ടു പാസ്സല്ല, ഫെയിലാണ്. പ്ലസ് ടു അല്ല, പ്ലസ് വണ് ഫെയിലായപ്പോൾ പിന്നെ അവിടെ പഠിപ്പ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ RX എങ്ങനെ എടുത്തു, അത് കൊടുത്തു, ഈ നേരത്തെ ക്വസ്റ്റ്യനിലുള്ളത് കേട്ടോ. RX കൊടുത്തു. അപ്പം RX കൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, കോപ്പറയിലൊക്കെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, അനുഭവങ്ങൾ ഫുള്ളും പറയാമോ. അപ്പം അനുഭവങ്ങൾ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങൾ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് എന്താ വേറൊരു എപ്പിസോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. യുവർ ഫേവറേറ്റ് ട്രാവലർ അടുത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഫാനാണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഫേവറേറ്റ് ട്രാവലർ എന്നാൽ മല്ലു ട്രാവൽ ശാക്തിമാർ. പിന്നെ ഒരു എപ്പിസോഡായി പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ അനുഭവങ്ങൾ ഫുള്ളും പറയാമെന്ന് പറഞ്ഞ ആ ഒരു ബ്രോ തന്നെയാണ് വെച്ച് ഒരു എപ്പിസോഡായിട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ചെയ്യും. അടുത്ത യാത്ര എപ്പോഴാണ്, അടുത്ത യാത്രയുടെയാണ് ഞാൻ പറയുന്നത്, അടുത്ത ഒരു എപ്പിസോഡായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ ബുദ്ധിമുട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ Q&A കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ Q&A ആൻസേഴ്സ്. ഓക്കെ, ഫോളോ വരിക്കാം. പിന്നെ ഇപ്പോൾ എന്താ Q&A ക്വസ്റ്റ്യൻസും ആൻസറും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ ഈ ഒരു കൊറോണ കാലമായിട്ട് നമുക്ക് പുറത്തുനിന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പിന്നെ നമ്മുടെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ GoPro സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ഇതിനുള്ള മൗണ്ട് കാര്യങ്ങളൊക്കെ കുറവാണ്, അത് അവിടെയാണ്. ഇനി ഈ കൊറോണേൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കായിരുന്നു. പ്രത്യേകിച്ച് തന്നെ ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങായിരുന്നു. ഇത് അതേപോലെ തന്നെ എക്സ്ട്രാ ബാറ്ററി വാങ്ങണം, ആ ഒരു പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും കൊറോണ കയ്യാൻ കാത്തുക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൻ്റെ അകത്ത് ഇരിക്കുക, ഇതൊക്കെ ഇറങ്ങാതെ. കോവിഡ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കേരളത്തിൽ നല്ലോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കോഴിക്കോട് എന്നാണ് 2nd സ്ഥാനത്ത് 3rd സ്ഥാനത്തൊട്ടാണ്. ഇപ്പോൾ കടകളൊക്കെ എല്ലാ 1.5 ഒന്നരടം എന്ന് വെച്ചാൽ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിലൊക്കെ കടകളൊക്കെ തുറക്കായിരുന്നു. ഭാഗത്ത് മാറ്റി ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമായി എത്തി. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പുതിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത യാത്രേൻ്റെ കാര്യം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക. വെച്ചാൽ നമ്മളെ ട്രാവലിൻ്റെ പുതിയ അപ്ഡേഷൻസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണെങ്കിലൊക്കെ യൂട്യൂബിൽ ഇടാറ്, വ്ളോഗ് വരുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ലൈവ് അപ്ഡേഷൻസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അപ്പോൾ അതിൽ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.